fucking പട്ടികളെ, fucking പട്ടികളെ, പട്ടികളെ പരമാരികളെ, പട്ടികളെ പരമാരികളെ, പട്ടിപ്പാല് കുടിച്ചവരെ. ആരായാലും നോക്കിക്കോ, ഞങ്ങളിലൊന്നിനെ തൊട്ട് കളിച്ചാൽ കളിവിക്കൽ സൂക്ഷിച്ചോ. അയോധാരം അറിയണ്ടേ അനന്തപുരിയിലെ കേയസ്യോ, കേയസ്യോ, കേയസ്യോ. മഹാരാജസ് എന്നറിയപ്പെടുന്ന തിരുവനന്തപുരത്തെ തലയുയർത്തിയിരിക്കുന്ന ഈ ക്യാമ്പസിന് മുന്നിലേക്ക് കെഎസ്യുവിനെ കടന്നു വരേണ്ടി വന്ന സാഹചര്യം എന്തെന്ന് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ടവർക്കറിയാം. ആദ്യമേ തന്നെ വിഷാദ മാർഗത്തിലേക്ക് കടന്നു വന്നിട്ടുള്ള മുഴുവൻ സഹപ്രവർത്തകരെയും മുഴുവൻ നേതാക്കളെയും പ്രിയപ്പെട്ട എം എൽ എ ശ്രീമതി അടക്കമുള്ളവരെ സ്വാഗതം ചെയ്യുകയാണ്. നമുക്കറിയാം, അതിന് രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ പൊതുസമൂഹത്തിനെ രക്ഷിച്ചുകൊണ്ട് വലിയൊരു വാർത്ത പുറത്തേക്ക് വന്നത്, മുൻകാലങ്ങളിൽ തിരുവനന്തപുരത്തെ യൂണിവേഴ്സിറ്റി കോളേജിൽ സാധാരണക്കാരായിട്ടുള്ള വിദ്യാർത്ഥികളെയാണ് വർദ്ധിച്ചിരുന്നതെങ്കിൽ ഇത്തവണ അതിനെല്ലാം വിപരീതമായിട്ട് നമ്മെ പോലെ ഒന്ന് നിവർന്നു നിൽക്കുവാൻ പോലും സാധിക്കാത്ത ഭിന്നശേഷിക്കാരനായിട്ടുള്ള ഒരു പാവപ്പെട്ട ഒരു വിദ്യാർത്ഥിയെ എസ് എഫ് ഐയുടെ സജീവമായിട്ടുള്ള സംഘടനാ പ്രവർത്തനത്തിൽ പങ്കുചേരുന്നില്ല എന്നുള്ളതിന്റെ പേരിൽ മരത്തിൽ കയറി കാലുവയ്യാത്ത ആ വിദ്യാർത്ഥി മരത്തിൽ കയറി കൊടികെട്ട തയ്യാറായില്ല എന്നുള്ളതിന്റെ പേരിൽ എസ് എഫ് ഐയുടെ ഇടിമുറിയിൽ കൊണ്ടുപോയി മർദ്ദിച്ചവശനാക്കി എന്നുള്ള വാർത്ത. ആ വിദ്യാർത്ഥി തന്നെ
പോലീസിനും ഇവിടുത്തെ യൂണിവേഴ്സിറ്റി അധികാരികൾക്കും പരാതി കൊടുത്തിട്ടും ഇതുവരെയും ഒരു കേസെടുത്തു എന്നതിനപ്പുറത്ത് ഒരു നടപടിയും സ്വീകരിക്കുവാൻ ഇവിടുത്തെ പോലീസോ ഇവിടെ നോൺ വയലബിൾ ആക്ട് അടക്കം ചുമത്തപ്പെട്ടിട്ട് ആ എസ് എഫ് ഐയുടെ തെമ്മാടികൾക്കെതിരെ ഒരു നടപടി സ്വീകരിക്കുവാൻ ഇവിടുത്തെ ഇടത് അധ്യാപകർ നേതൃത്വം നൽകുന്ന ഇവിടുത്തെ അധ്യാപക സംഘടനയിൽപ്പെട്ടവർ നേതൃത്വം നൽകുന്ന ഇവിടുത്തെ അധ്യാപകരായിട്ടുള്ള പ്രിൻസിപ്പൽ ഉൾപ്പെടെയുള്ളവർ തയ്യാറാകുന്നില്ല എന്നുള്ളത് ഖേദകരമാണ്. ആ അവസരത്തിലാണ് ഇത്തരത്തിലെ മാർച്ചുമായിട്ട് നമുക്കിടയ്ക്ക് കടന്നു വരേണ്ടി വന്നത്. നമുക്കറിയാം ഡിസബിലിറ്റി ആക്ട് അനുസരിച്ച് ആ പ്രതികൾക്കെതിരായിട്ട് ആക്ട് ചുമത്തപ്പെട്ടിട്ടും ഇതുവരെ അവരെ ഒന്ന് അറസ്റ്റ് ചെയ്യാൻ ഇവിടുത്തെ പോലീസ് സംവിധാനം തയ്യാറായിട്ടില്ല എന്നുള്ളത് അത്യപൂർവമായും നാണക്കേടായിട്ടുള്ള കാര്യമാണ്. ഇവിടെ സർക്കാരിനെതിരായിട്ട് സർക്കാരിന്റെ നയങ്ങൾക്കെതിരെ പ്രതിഷേധിക്കുന്നതിന്റെ പേരിൽ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്നതിന്റെ പേരിൽ ഞങ്ങളടക്കമുള്ളവരെ വീടുകൾ വളഞ്ഞ് അറസ്റ്റ് ചെയ്യുന്ന പോലീസിന് ഇത്രയും വലിയ കുറ്റകൃത്യം ചെയ്ത എസ് എഫ് ഐയുടെ തെമ്മാടികളെ അറസ്റ്റ് ചെയ്യാൻ മടിയെന്ത് എന്നുള്ള ചോദ്യമാണ് കെ എസ് യു ഉയർത്താൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ദീർഘമായിട്ട് കടന്നു പോകുന്നില്ല. പോലീസിനോട് എല്ലാ ബഹുമാനവും മറ്റു പുലർത്തിക്കൊണ്ട് പറയാൻ ആഗ്രഹിക്കുന്നത് ഈ തെമ്മാടികൾ ഇവിടെ നിങ്ങളുടെ കൺമുന്നിലുള്ളപ്പോൾ അവരെ അറസ്റ്റ് ചെയ്യാൻ നിങ്ങൾ തയ്യാറല്ല എങ്കിൽ അതിശക്തമായിട്ടുള്ള സമരങ്ങൾ ഇന്ന് യൂണിവേഴ്സിറ്റി കോളേജിലേക്കാണ് വന്നതെങ്കിൽ നാളെ കണ്ടോൺമെന്റ് സ്റ്റേഷനിൽ ഉൾപ്പെടെ മാർച്ചുമായിട്ട് പ്രത്യക്ഷ സമരവുമായി കെ എസ് യു കടന്നു വരുമെന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഈ പ്രതിഷേധ മാർച്ച് സംസാരിക്കുവാൻ ഏറെ പ്രിയപ്പെട്ട കേരളത്തിലെ കെ എസ് യു ഇക്കാലത്ത് ഈ പ്രതിസന്ധിയുടെ കാലത്ത് നമുക്ക് താങ്ങുന്ന എല്ലാ കാലത്തെ കേരള വർമ്മയിലെ പോരാട്ടമായിക്കോട്ടെ, കൊച്ചിയിലെ എക്സാറ്റ് പോരാട്ടങ്ങളായിക്കോട്ടെ, മഹാരാജാസ്ത്ര പോരാട്ടങ്ങളായിക്കോട്ടെ, അങ്ങനെ എല്ലാ തരത്തിലും ഒരു നിയമസഹായമായും എല്ലാ തരത്തിലും പിന്തുണ നൽകി ഞങ്ങൾക്കൊപ്പം ഒരു കെ എസ് സി കാരനെ പോലെ കൂടെയുള്ള പ്രിയപ്പെട്ട എം എൽ എ ശ്രീ മാത്യു കൊളന്നാറിനെ ഏറെ സ്നേഹത്തോടു കൂടി ജില്ലാ കെ എസ് കമ്മിറ്റിക്ക് വേണ്ടി സമർപ്പിച്ചു. മറ്റ് ഭീകരരായ നേതാക്കന്മാർ സംസ്ഥാന ജില്ലാ ഭാരവാഹികൾ പ്രിയപ്പെട്ട യേശു പ്രവർത്തകരെ പ്രിയമുള്ള സഹോദരന്മാരെ, ഇവിടെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിന്റെ പൊതു മനസാക്ഷിയെ ഞെട്ടിക്കുക മാത്രമല്ല നമുക്ക് നമ്മളെല്ലാവരും നാണിച്ച് തല കുടിക്കേണ്ട അവസ്ഥയിലേക്ക് ഇന്ന് യൂണിവേഴ്സിറ്റി കോളേജിൽ നടക്കുന്ന പ്രവൃത്തികൾ കേരള പൊതുസമൂഹത്തിന് തന്നെ ഒരു അപമാനമായി മാറിക്കൊണ്ടിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഇതിനു മുമ്പൊക്കെ പലവട്ടം ഈ ക്യാമ്പസുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള വിദ്യാർത്ഥി സംഘടനവും അക്രമത്തിൻ്റെ വാർത്തകൾ പുറത്തു വന്നുവെങ്കിൽ ഇന്ന് പരിഷ്കൃതമായ ഒരു സമൂഹത്തിൽ ആരും ചെയ്യില്ലാത്ത ഭിന്നശേഷിക്കാരനായ ഒരു വിദ്യാർത്ഥിയെ ഹറാസ് ചെയ്ത്, അതായത് മർദ്ദിക്കുക എന്നുള്ളതിനേക്കാൾ ഉപരി ഒരു കുട്ടിയെ വേട്ടയാടി അവനെ അപമാനിച്ച് അവനെ മാനസികമായും ശാരീരികമായും വേട്ടയാടുന്ന തരത്തിലേക്ക് ഒരു മൃഗവാസനയാണ് യൂണിവേഴ്സിറ്റി കോളേജിലെ എസ് എഫ് ഐക്കാർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഏതാനും നാളുകളായി എസ് എഫ് ഐ എന്ന പ്രസ്ഥാനത്തിന് എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് ആർക്കും പറയാൻ കഴിയാത്ത നിലയിലേക്ക്, കാരണം ഏറ്റവും അപരിഷ്കൃതമായ സമൂഹത്തിൽ പോലും നടക്കില്ലാത്ത രീതിയിലുള്ള വൈകൃതങ്ങളാണ് ഇന്ന് ക്യാമ്പസിൽ എസ് എഫ് ഐ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇന്ന് യൂണിവേഴ്സിറ്റി കോളേജിൽ നടന്നിട്ടുള്ള ഈ സംഭവം. ഇതിലേറ്റവും വേദനാജനകമായ കാര്യം ഒരു ഭിന്നശേഷിക്കാരനായ കുട്ടിയെ ഇതുപോലെ പീഡിപ്പിച്ചിട്ട് ഇതുപോലെ ഹറാസ് ചെയ്തിട്ട് കേരള പോലീസിന് അതിന്റെ കുറ്റക്കാരെ അറസ്റ്റ് ചെയ്യാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ അത് കേരള പോലീസിന്റെ കഴിവുകേടോ അവർക്ക് കഴിയാഞ്ഞിട്ടോ ആണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. മറിച്ച് ഈ വേട്ടക്കാർക്ക് ഈ സർക്കാർ പിണറായി വിജയന്റെ പോലീസ് സംരക്ഷണം നൽകുന്നു എന്നതുകൊണ്ട് മാത്രമാണ് ഈ നിലയിൽ ഈ പോലീസിന് പ്രവർത്തിക്കേണ്ടി വരുന്നത്. ഇത്രയും ക്രൂരമായ ഒരു പ്രവൃത്തി ചെയ്തിട്ട് അവരെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരാൻ കഴിയാത്ത ഒരു സംസ്ഥാനം തന്നെ ഇന്ന് രാജ്യത്തിന് മുമ്പിൽ തലകുനിച്ച് നിൽക്കേണ്ട ഗതിയിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. എസ് എഫ് ഐ എന്ന പ്രസ്ഥാനം ഇന്ന് ക്യാമ്പസിലും സമൂഹത്തിലും ഏറ്റവും കൂടുതൽ വെറുക്കപ്പെട്ട ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനമായി മാറിയിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ എസ് എഫ് ഐയെ ചങ്ങലക്കിടേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. സി പി എം എന്ന പാർട്ടിക്ക് അതിന് കഴിയുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും പൊതുസമൂഹം ആ നിലയ്ക്ക് മുന്നോട്ട് വരികയും വിദ്യാർത്ഥി സമൂഹം ഇവരുടെ ഈ പ്രവൃത്തികൾ തിരിച്ചറിഞ്ഞ് നാളുകളിൽ ക്യാമ്പസുകളിൽ പൂർണ്ണമായും എസ് എഫ് ഐ ഒറ്റപ്പെടുത്തുക മാത്രമല്ല കേരള പൊതുസമൂഹം അതിന് മുന്നോട്ട് വരണം. അധ്യാപകരായിട്ടുള്ളവർ ഇന്ന് ക്യാമ്പസിൽ നടക്കുന്നത് എന്താണെന്ന് അവർക്കറിയാം. അവരുടെ ആ മൂടപ്പെട്ടിരിക്കുകയാണ്, അവർ ഭയത്തിന്റെ പിടിയിലാണ്. സി പി എം എന്ന പാർട്ടിക്ക് പോലും എസ് എഫ് ഐയെ നിയന്ത്രിക്കാൻ കഴിയാത്ത തലത്തിലേക്ക് മതോന്മത്തരായി ലഹരി പിടിച്ച ഒരു വിദ്യാർത്ഥി സംഘടനയായി എസ് എഫ് ഐ മാറിയിരിക്കുന്നു. അതിനെതിരെ പൊതുജന സമൂഹത്തിന്റെ മനസാക്ഷി ഉയർത്തിക്കൊണ്ടാണ് ഇന്ന് കെ എസ് യു ഇന്ന് ഈ മാർച്ച് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇത്
ഇതുപോലുള്ള വിഷയങ്ങളിൽ കേസ് സ്വീകരിക്കുന്ന വിദ്യാർത്ഥി നിലപാടുകളും അതുപോലെ തന്നെ പൊതുജന സമക്ഷം സ്വീകരിക്കുന്ന നിലപാടുകളും അങ്ങേയറ്റം അഭിനന്ദനീയമാണ്. കഴിഞ്ഞ 8 വർഷക്കാലമായി കെ എസ് യു പ്രവർത്തകരെ പോലീസ് വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. അവർ നടത്തുന്ന സമരങ്ങൾക്ക് നേരെ അകാരണമായി ജലപീരങ്കിയും ലാത്തിചാർജും പ്രയോഗിക്കുകയും എന്നാൽ കുറ്റക്കാരും തെറ്റ് ചെയ്യുന്ന എസ് എഫ് ഐക്കാരെ വാത്സല്യത്തോടും സ്നേഹത്തോടും കൂടി യാചിച്ചു കൊണ്ടുപോകുന്ന പോലീസിനെ കേരളം കണ്ടിട്ടുണ്ട്. ഈ നിലപാടുകൾ കൊണ്ടൊന്നും യേശുവിന്റെയും കോൺഗ്രസിന്റെയും ശക്തമായ പ്രതിഷേധങ്ങളെ തകർക്കാനോ തടുക്കാനോ നിങ്ങൾക്ക് കഴിയില്ല. തീർച്ചയായിട്ടും ഇന്നിവിടെ ഒരു ഭിന്നശേഷിക്കാരനായ കുട്ടിക്കെതിരെ നടന്നിട്ടുള്ള ഇത്രയും ക്രൂരമായ അക്രമത്തിനെതിരെ യേശു നടത്തിയിട്ടുള്ള ഈ മാർച്ചിന് എല്ലാവിധ അഭിവാദ്യങ്ങളും വിജയവും നന്മയും നേർന്നുകൊണ്ട് ഞാൻ ഈ മാർച്ചിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ച് അറിയിച്ച് ഞാൻ എന്റെ വാക്കുകൾ നടത്തുന്നു. നന്ദി, നമസ്കാരം.